സൗദിയുടെ രണ്ടാം കളിയിലെ തോൽവിയിൽ നിരാശരായ ആരാധകർ. പോളണ്ടിനെതിരെ നല്ല കളി കാഴ്ചവെക്കാൻ സൗദിക്ക് സാധിച്ചെങ്കിലും അവസരങ്ങൾ ഗോളാക്കാൻ കഴിയാതെ പോയത് പരാജയത്തിലേക്ക് നയിച്ചു. എങ്കിലും അടുത്ത കളിയിൽ ജയം തിരിച്ചുപിടിച്ച് പ്രീക്വാർട്ടറിൽ ഇടം നേടുമെന്ന പ്രതീക്ഷയിലാണ് സൗദി ആരാധകർ. ആദ്യ കളിയിൽ അർജന്റീനയ്ക്കെതിരെ അട്ടിമറി വിജയം നേടിയ സൗദി രണ്ടാം കളിയിൽ ആരാധകരെ നിരാശയിലാഴ്ത്തി. പോളണ്ടിനെതിരായ കളിയിൽ സൗദി മികച്ച കളി പുറത്തെടുത്തെങ്കിലും അവസരങ്ങൾ ഗോളാക്കാൻ കഴിയാതെ പോയതോടെ തോൽവി സമ്മതിക്കേണ്ടി വരികയായിരുന്നു. വളരെ ആവേശകരമായ മത്സരമായിരുന്നു. സൗദി എന്തായാലും ഇന്നും കൂടി വിജയിച്ചു വരുന്നു നമ്മൾ വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്, ആ ഒരു ചാൻസസ് എല്ലാം ഗോളാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ആശിച്ചു പോവാണ്. എന്തായാലും സൗദി തിരിച്ചു വരും ഷുവറായിട്ട്. കളിയുടെ അവസാനം വരെ സൗദി തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കാണികൾ. വളരെ മനോഹരമായിട്ട് തന്നെയാണ് സൗദി അറേബ്യ കളിച്ചത്. പക്ഷേ അവർക്ക് അവരുടെ അവസരങ്ങൾ മുതലാക്കാൻ സാധിച്ചില്ല. പെനാൾട്ടി കിട്ടിയത് മിസ്സായത് വളരെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇന്നത്തെ കളി നിരാശപ്പെടുത്തിയെങ്കിലും അടുത്ത കളിയിൽ സൗദി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള സൗദി ആരാധകർ. സൗദി എന്തായാലും കഴിവിന്റെ പരമാവധി ട്രൈ ചെയ്ത്, പക്ഷെ ഇന്നത്തെ എന്തോ ഭാഗ്യം ഇല്ലായികയാണെന്ന് പറയാം. എന്നാലും പൊരുതി തോറ്റു. അത്ര സൗദി നന്നായിട്ട് കളിച്ചു. പക്ഷേ ലാസ്റ്റ് മൊമെന്റിൽ ജയിക്കാൻ പറ്റിയില്ല, പക്ഷെ നന്നായിട്ട് കളിച്ചു. മെക്സിക്കോക്കെതിരായ അടുത്ത മത്സരത്തിൽ വിജയിച്ച് പ്രീക്വാർട്ടറിൽ സൗദി സ്ഥാനമുറപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. നൌഷാദിരിക്കൂർ, മീഡിയ വൺ. പോളണ്ടിനെതിരെ തോറ്റെങ്കിലും സൗദി ആരാധകർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ടീം നന്നായി കളിക്കുന്നുണ്ടെന്നും മെക്സിക്കോയെ തോൽപ്പിച്ച് പ്രീക്വാർട്ടറിൽ കടക്കുമെന്നുമാണ് ആരാധകർ പറയുന്നത്. പോളണ്ടിനെ തോൽപ്പിച്ച് സൗദി അറേബ്യ പ്രീക്വാർട്ടർ ഉറപ്പിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനായി നിരവധി ആരാധകരാണ് ഇവിടുത്തെ ഈ സൗദി ഹൗസ് എന്ന പേരിലുള്ള ഈ ഫാൻ ഹൗസിൽ എത്തിയിരുന്നത്. വലിയ ആരാധക കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫാൻ സോൺ നിറഞ്ഞു കവിഞ്ഞിരുന്നു. സൗദി ഇന്ന് നന്നായി കളിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ നിയന്ത്രണം മുഴുവൻ സൗദിക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. നിരവധി അവസരങ്ങളാണ് അവർ തുറന്നെടുത്തത്. ഇരു വിങ്ങുകളിലൂടെയും നിരന്തരം അവർ ആക്രമിച്ചുകൊണ്ടിരുന്നു. അർജന്റീനയെ തകർത്തത് വെറും ഒരു വൺ ടൈം വണ്ടറല്ല എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ഇന്ന് സൗദി ടീമിൽ നിന്നുണ്ടായത്. പക്ഷേ ഭാഗ്യം ഇന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. നിരവധി തവണ അവർ നിറയൊഴിച്ചു, പക്ഷേ ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. ഒരു പെനാൽറ്റി കിക്കും അവർക്ക് ലഭിച്ചു, അതും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യമാണ് ഇന്ന് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയെ തോൽപ്പിച്ചത്. പോളണ്ടിനാവട്ടെ ലെവൻഡോസ്കിയെ പോലെ അല്ലെങ്കിൽ യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന മികച്ച താരങ്ങളുണ്ടായിട്ടും സൗദിക്കെതിരെ വലിയ സൗദി ഗോൾമുഖത്ത് വലിയ ആക്രമണമൊന്നും നടത്താൻ സാധിച്ചതുമില്ല. സൗദിയുടെ കയ്യിൽ തന്നെയായിരുന്നു മത്സരം, പക്ഷേ ഗോളടിച്ചത് പോളണ്ടാണ്. എന്തായാലും സൗദിയിൽ നിന്നുള്ള ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. ഹൗ യു ഫീൽ നൗ? ഐ ഫീൽ ഗുഡ്. ടുഡേ വി പ്ലേ ഗുഡ്, ബട്ട് നെക്സ്റ്റ് മാച്ച് വി വിൽ വിൻ ഇൻഷാല്ലാ. Even though they didn't win this match, but we are so proud that they've been in this so far in this match, and I hope in the next match they will do best inshallah. It's a football, you know, you lose one day, the other day you win. So I think we play good today, and we think tonight Argentina against Mexico, it will be in our side. I am very, very proud about my country. They are the best. They play today very nice, but the luck is not with us today. But inshallah, with the Mexico, we will win. See, I'm very sad because today the Saudi match, they play very well. Actually, two mistakes and they bring against us 2-0. But I hope inshallah next time. സൗദി ആരാധകരെല്ലാം പറയുന്നത് ഇതാണ്, ഇത്തവണ അവർക്ക് അല്പം പിഴച്ചു. ആകെ രണ്ട് പിഴവാണ് ഉണ്ടായത്, അതിൽ അവർ പരാജയപ്പെട്ടു. എന്തായാലും മെക്സിക്കോക്കെതിരെ ടീം തിരിച്ചു വരും. ടീം എന്തായാലും പ്രീ ക്വാർട്ടർ കടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സൗദി ആരാധകർ. എം എ ഇർഷാദിനൊപ്പം ഫൈസൽ ഹംസ, മീഡിയ വൺ.